ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ സോഷ്യോളജി സോഷ്യൽ ആന്ത്രപ്പോളജിയിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ആന്ത്രപ്പോളജിയിലെ ഫംഗ്ഷണലിസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ചുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ടൂടെ ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫംഗ്ഷണലിസ്റ്റ് തോട്ട് ഓഫ് ആന്ത്രപ്പോളജി. ഒരു പ്രതിഭാസത്തിൻ്റെ ഉപയോഗം വിലയിരുത്തി വിശദീകരിക്കുന്നതാണ് ഫംഗ്ഷണലിസം. അപ്പോൾ ഫംഗ്ഷണലിസം എന്ന് പറയുന്നത് ആന്ത്രപ്പോളജിയിൽ മാത്രമല്ല മറ്റ് പഠന മേഖലകളിലും ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ്. അതിനകത്ത് ഒരു കാര്യത്തിൻ്റെ ഫംഗ്ഷനാണ് വിലയിരുത്തുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ മനുഷ്യരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ നമുക്ക് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ചെവികൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കേൾവിക്ക് വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ഓരോ ഘടകത്തിനും ഒരു ഫംഗ്ഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ ഓരോ ഘടകങ്ങൾക്കും ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ള ഒരു അപ്രോച്ചാണ് ഈ ഒരു രീതിയിൽ പറയുന്നത്. ബ്രോണിസ്ലാവ് മലിനോസ്കി ആന്ത്രപ്പോളജിയിൽ ഈ രീതി അവതരിപ്പിച്ചു. നമ്മൾ നേരത്തെ ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലിനോസ്കിയുടെ പേര് പറഞ്ഞിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ ഫംഗ്ഷണലിസ്റ്റ് അപ്രോച്ച് ആന്ത്രപ്പോളജിയിൽ അവതരിപ്പിക്കുന്നത്. എവല്യൂഷനിസം, ഡിഫ്യൂഷനിസം എന്നിവയ്ക്ക് ബദലായി അവതരിപ്പിച്ചു. അപ്പോൾ അതുവരേക്കും ആന്ത്രപ്പോളജിയിൽ ഉണ്ടായിരുന്ന പ്രധാന ധാരണകൾ ഒന്ന് എവല്യൂഷനിസമാണ്. അതായത് ഈ സംസ്കാരങ്ങളൊക്കെ, പ്രത്യേകിച്ചും ഈ ഗോത്ര വിഭാഗങ്ങളുടെയൊക്കെ സംസ്കാരങ്ങളൊക്കെ ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വികാസം പ്രാപിച്ച അവസാനം നമ്മുടെ മുഖ്യധാര സംസ്കാരങ്ങളെ പോലെയാവും, അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിലാണിതുള്ളത് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. അതുപോലെ ഡിഫ്യൂഷനിസം, ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളും കൈമാറ്റങ്ങളുമാണ് സംസ്കാരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ അതായത് നമ്മുടെ മുഖ്യധാര സംസ്കാരങ്ങളുമായിട്ടുള്ള ഇടപെടലുകളിലൂടെയൊക്കെ ഈ ഗോത്ര സംസ്കാരങ്ങളിൽ മാറ്റം വന്ന് അവരും നമ്മളെപ്പോലെയാവും. അതായത് നമ്മുടെ ഒരു സംസ്കാരമാണ് ഒരു ബേസിക്, മറ്റുള്ള സംസ്കാരങ്ങളൊക്കെ അതിലേക്കുള്ള ഒരു പാതയിലാണ് എന്നുള്ളതാണ് ആദ്യകാലത്തുള്ള ഒരു ധാരണയുണ്ടായിരുന്നത്. അപ്പോൾ മലിനോസ്കി ഫംഗ്ഷണലിസത്തിൽ പറയുന്നത് അങ്ങനെയല്ല, ഓരോ സംസ്കാരവും ഒരു സമൂഹത്തിൻ്റെ ഫംഗ്ഷൻസ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമൂഹത്തിനകത്തുള്ള ഓരോ ഘടകങ്ങൾക്കും ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഫംഗ്ഷൻസ് നിർവഹിക്കാനുണ്ട്. അത്തരത്തിലാണ് നമ്മളൊരു സംസ്കാരത്തെ, ഒരു സമൂഹത്തെ നോക്കിക്കാണേണ്ടതെന്നാണ് മലിനോസ്കി പറയുന്നത്. ഒരു സംസ്കാരത്തിന് മൂല്യങ്ങൾ, ആചാരങ്ങൾ, സ്ഥാപനങ്ങൾ തുടങ്ങി പല ഭാഗങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയുന്ന സംസ്കാരത്തിൽ പല ഘടകങ്ങളുണ്ട്. ഒന്ന് കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ തന്നെ അവിടെയുള്ള സ്ഥാപനങ്ങൾ, ഉദാഹരണത്തിന് അവിടെയുള്ള ഒരു ഗ്രാമമുഖ്യൻ എന്നുള്ള അല്ലെങ്കിൽ മൂപ്പൻ എന്നുള്ളൊരു സങ്കല്പമാണോ, അതോ അവർക്ക് മറ്റു രീതിയിലുള്ള ഈ ഒരു നിയമം നടപ്പിലാക്കുന്നതിനുള്ള സ്ഥാപനങ്ങളാണോ ഉള്ളത്, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ട് ഓരോ സംസ്കാരത്തിനും വിവിധ ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവയെല്ലാം സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അതിൻ്റേതായ പങ്കുവഹിക്കുന്നു. അപ്പോൾ നമുക്കറിയാം സമൂഹത്തിൽ ഓരോ ഫംഗ്ഷൻസാണ് അവയ്ക്കുള്ളത് എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ നിയമങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക, ഒരു സുരക്ഷിതത്വ ബോധം ആളുകൾക്ക് നൽകുക എന്നുള്ളതാണ്. അതുപോലെ റിലീജിയൻ ഉണ്ടായിരിക്കും, മതം ഉണ്ടായിരിക്കും, അതൊരു ധാർമ്മിക ബോധം ആളുകൾക്ക് നൽകുക എന്നുള്ള ഫംഗ്ഷനാണ് നിർവഹിക്കുന്നത്. അതുപോലെ ആഘോഷങ്ങളും മറ്റൊക്കെ നമുക്കറിയാം ആളുകൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ള ഫംഗ്ഷനാണ് നിർവഹിക്കുന്നത്. അത്തരത്തിൽ ഒരു സമൂഹത്തിലെ ഓരോ ഘടകത്തിനും ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫിസിയോളജിക്കൽ നീഡ്സ്, ഡിറൈവ്ഡ് നീഡ്സ് എന്നിവയുടെ പൂർത്തീകരണത്തിനായാണ് സാംസ്കാരിക ഘടകങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള നീഡ്സ്, നമുക്കറിയാം നമ്മുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഇത്തരം അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നീട് ഡിറൈവ്ഡ് നീഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ശേഷം പിന്നെ നമുക്കറിയാം നമുക്കൊരു സാമൂഹിക ബന്ധം വേണം, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ഒരു സുരക്ഷിത ബോധം, ഒരു നിയമവാഴ്ച തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തുടക്കത്തിൽ ഈ ഫിസിയോളജിക്കൽ നീഡ്സ്, നമ്മുടെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അതിനുശേഷം പിന്നീട് വരുന്ന നീഡ്സ്, ഇത്തരം ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളായിട്ടാണ് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വന്നത് എന്നുള്ളതാണ് ഫംഗ്ഷണലിസ്റ്റ് അപ്രോച്ചിനകത്ത് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷണലിസ്റ്റ് അപ്രോച്ചിൽ പ്രധാനമായിട്ട് പറയുന്നത് ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ
പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിലാണ് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഒരു സംസ്കാരത്തിനകത്തുള്ള ഓരോ ഘടകത്തിനും ആ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവുമാണ് ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത്. അടുത്തത് വരുന്നത് സ്ട്രക്ചറൽ ഫംഗ്ഷണലിസമാണ്. റാഡ്ക്ലിഫ് ബ്രൗൺ എന്നുള്ള ആന്ത്രപോളജിസ്റ്റാണ് ഈ ഒരു രീതി അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹം മലിനോസ്കിയുടെ വ്യക്തിഗത ആവശ്യങ്ങളെ അടിസ്ഥാനമായി കാണുന്ന രീതി എതിർത്തു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മലിനോസ്കിയുടെ ഫംഗ്ഷണലിസത്തിൽ വ്യക്തികളുടെ ഒരു ബേസിക് നീഡ്സ് ഉണ്ട്, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വന്നതെന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നത്. ഇദ്ദേഹം ആ ഒരു രീതി എതിർത്തു, മറിച്ച് സാമൂഹ്യ ബന്ധങ്ങളെ പഠനത്തിന്റെ അടിസ്ഥാനമായി കണക്കാക്കി. അപ്പോൾ ഇദ്ദേഹം വ്യക്തികളുടെ ആവശ്യങ്ങൾ എന്നുള്ള ഫംഗ്ഷൻസിലേക്കല്ല നോക്കുന്നത്, മറിച്ച് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ, സമൂഹത്തിന്റെ നിലനിൽപ്പ് എന്നിവയ്ക്കുള്ള ഫംഗ്ഷൻസ് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം സമൂഹത്തിലെ ഘടകങ്ങളെ വിലയിരുത്തുന്നത്. സമൂഹത്തിലെ ഘടകങ്ങളെ ഒരു ജീവിയുടെ ശരീരഘടനയോട് ഉപമിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ണ്, മൂക്ക്, ചെവി എന്നുള്ള രീതിയിലൊക്കെ ഒരു ജീവിയുടെ ഘടകങ്ങൾ ആ ജീവിക്ക് ഓരോ ഫംഗ്ഷൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ രീതിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഫംഗ്ഷൻസിൽ നോക്കിക്കൊണ്ട് ഇത് കണ്ടെത്താൻ സാധിക്കില്ല, നമ്മൾ സ്ട്രക്ചറിലാണ് നോക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പക്ഷിയെ കണ്ടു, പക്ഷിക്ക് ചിറകുണ്ട്, അത് പറക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബേസിക് നീഡായിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്കറിയാം വാലുള്ള ജീവികളുണ്ടെന്നുള്ളത്, വാലുള്ള ജീവികൾക്ക് വാലുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു ബേസിക് നീഡ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഫംഗ്ഷനിൽ ഫോക്കസ് ചെയ്യാതെ സ്ട്രക്ചറിൽ ഫോക്കസ് ചെയ്യുക. സമൂഹത്തിൽ എന്തൊക്കെ സ്ട്രക്ചറുകളാണുള്ളത്, എന്തെല്ലാം ഘടനകളാണുള്ളത്, ഘടകങ്ങളാണുള്ളത്, അതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്താണുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഫംഗ്ഷണലിസത്തിനകത്ത് ഉണ്ടായിരുന്നത് ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ എന്താണ്, ഒരു സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണ്, അത് നിർവഹിക്കുന്നതിനുള്ള ഘടകങ്ങൾ ഏതാണെന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു മലിനോസ്കിയുടെ രീതിയിലുണ്ടായിരുന്നത്. റാഡ്ക്ലിഫ് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ ആദ്യം ഘടകങ്ങളെ നോക്കുക, എന്നിട്ട് ആ ഘടകങ്ങൾ എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത് എന്നുള്ളത് വിലയിരുത്തുക എന്നുള്ളൊരു അപ്രോച്ചാണ് ഇദ്ദേഹം പറയുന്നത്. സാമൂഹ്യ ഘടനകൾ വ്യക്തികളുടെ ഏകോപനമായും സംഘടനകൾ പ്രവർത്തനങ്ങളുടെ ഏകോപനവുമായി കണക്കാക്കി. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു സമൂഹഘടനയെ ഏകോപനമായിട്ടാണ് കണക്കാക്കുന്നത്. ഒന്ന് വ്യക്തികളുടെ ഏകോപനം, മറ്റൊന്ന് പ്രവർത്തനങ്ങളുടെ ഏകോപനം. വ്യക്തികളുടെ ഏകോപനം നമുക്കറിയാം ഈ കുടുംബ ബന്ധങ്ങളിൽ ഓരോരുത്തർക്കും ഒരു റോള് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഹയറാർക്കി വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഗ്രാമത്തലവൻ അല്ലെങ്കിൽ ഒരു മൂപ്പൻ എന്നുള്ളൊരാളും അതിനുശേഷം വേറെ ആളുകൾ വരുന്ന അത്തരത്തിൽ വ്യക്തികളുടെ അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ പിന്നെ പ്രവർത്തനങ്ങളുടെ അറേഞ്ച്മെൻറ്റ്, അവരുടെ കൃഷിയോ വേട്ടയാടലോ മറ്റു കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങളാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സമൂഹത്തിനകത്ത് ഒന്ന് വ്യക്തികളുടെ അറേഞ്ച്മെൻറ്റും പിന്നെ പ്രവർത്തനങ്ങളുടെ അറേഞ്ച്മെൻറ്റും ആണുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറലിസ്റ്റ് ഫങ്ഷണൽ അപ്രോച്ചിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് നോക്കാതെ സമൂഹത്തിലെ ഘടകങ്ങൾ ഏതാണ് എന്നുള്ളത് നോക്കി ആ ഘടകങ്ങൾ ഏത് ഫംഗ്ഷനാണ് ആ സമൂഹത്തിൽ നിർവഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ള അപ്രോച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി സെക്ഷനിൽ ലാസ്റ്റ് വരുന്നത് സ്ട്രക്ചറലിസമാണ്. ക്ലൗഡ് ലെവിസ്ട്രോസ് എന്ന ആന്ത്രപോളജിസ്റ്റാണ് ഈ ഒരു രീതി അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് മനുഷ്യ ചിന്തയുടെ ഘടനയിൽ നിന്നാണ് സംസ്കാരം ഉടലെടുക്കുന്നത്. അതായത് ഓരോ സാമൂഹിക ഘടകത്തിന് ഓരോ ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കാം, പക്ഷേ അതെല്ലാം നിർണയിക്കുന്നത് മനുഷ്യ ചിന്തയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷുകാർ ഹലോ എന്ന് പറയുന്നുണ്ടായിരിക്കും, ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ആളുകൾ നമസ്തേ എന്നായിരിക്കും പറയുന്നത്, ഇനി മറ്റൊരു സാഹചര്യത്തിൽ ആളുകൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ടായിരിക്കും. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഒരാളെ അഭിവാദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം ഒരാളെ അഭിവാദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ ഒരു ഉപയോഗമുള്ള കാര്യമാവുന്നത് എന്തുകൊണ്ടാണ്, ഒരാൾ അഭിവാദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നമ്മുടെ ചിന്തയാണ് ആ ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ ദൃശ്യമായിട്ടുള്ള ഘടകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, അതായത് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ദൃശ്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നു എന്നുള്ള ഘടകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, അതിനൊരു ആവശ്യകത ഉണ്ട് എന്നുള്ളത് മനുഷ്യരുടെ ചിന്തയിലാണ് രൂപപ്പെടുന്നത്. അപ്പോൾ മനുഷ്യ ചിന്തയിൽ നിന്നാണ് ഈ സംസ്കാരങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത് ഈ ചിന്തകളാണ്. അപ്പോൾ ഓരോ സാംസ്കാരിക ഘടകങ്ങളും ഏത് ചിന്തയിൽ നിന്നാണ് രൂപപ്പെട്ടത് എന്ന രീതിയിൽ അതിനെ വിലയിരുത്താനാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ചിനകത്ത് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത്
ഭാഷയുടെ ഉപയോഗം പോലെ അദൃശ്യമായ നിയമങ്ങളാണ് സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനം എന്നാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ എല്ലാം മാതൃഭാഷ മലയാളം നമ്മൾ വളരെ എളുപ്പത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത് തലവേദനയായിരിക്കും. എന്നാൽ മലയാളത്തിന് ഗ്രാമർ ഇല്ലാത്ത കാരണം കൊണ്ടാണോ? അല്ല. പക്ഷെ നമ്മൾ അത് ചെറുപ്പം മുതൽ ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് ആ ഗ്രാമറിനെ കുറിച്ച് ചിന്തിക്കാതെ തന്നെ നമുക്ക് ആ ഭാഷ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതുപോലെയാണ് സംസ്കാരവും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് ഓരോ അദൃശ്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് ഈ ഭാഷയിൽ ഗ്രാമർ ഉള്ളതുപോലെ. പക്ഷേ നമ്മൾ അതിനകത്ത് ഈ ഇടചേർന്ന് പ്രവർത്തിക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് ആ നിയമങ്ങളുടെ ഒരു സാന്നിധ്യം അറിയാതെ തന്നെ അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബൈനറി ഓപ്പോസിഷൻസ് ആണ് മനുഷ്യ ചിന്തയുടെ അടിസ്ഥാനം. ഇത് യൂണിവേഴ്സലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈനറി ഓപ്പോസിഷൻസ് ആണ്, അതായത് വിരുദ്ധ ധ്രുവങ്ങൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നന്മ തിന്മ. നമുക്ക് പല മതങ്ങളുണ്ട്, ഹിന്ദു മതം, ക്രിസ്ത്യൻ മതം, ഇസ്ലാം മതം, ബുദ്ധമതം, അങ്ങനെ പല പല മതങ്ങൾ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അവയിലെല്ലാം തന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു കാര്യം കാണാം, ബൈനറി ഓപ്പോസിഷൻ. നന്മ എന്ന് പറയുന്നൊരു കാര്യം, തിന്മ എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ഇദ്ദേഹം അവിടെ എന്താണ് പറയുന്നത്? ഒരു റിലീജിയന് അവിടെ ആളുകൾ ധാർമ്മികത കൊടുക്കുക എന്നുള്ള ആ ഒരു ഫങ്ഷൻ ഉണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നന്മ തിന്മ എന്നുള്ള നമ്മുടെ ചിന്തയാണ് ആ ഒരു ഫങ്ഷൻ അവിടെ സൃഷ്ടിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ബൈനറി ഓപ്പോസിഷനാണ് നമുക്കറിയാം, സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത്. ഓരോ സംസ്കാരത്തിനകത്തും സ്ത്രീകൾക്ക് ഒരു റോളും പുരുഷന്മാർക്കൊരു റോളുമാണ് സാധാരണഗതിക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു ബൈനറി ഓപ്പോസിഷൻ എന്നുള്ളൊരു ആ ചിന്തയുടെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ എല്ലാം അടിസ്ഥാനം നമ്മുടെ ചിന്തയിൽ നിന്നും നമ്മുടെ ചിന്തയിലുള്ള ഇത്തരം ബൈനറി ഓപ്പോസിഷൻസിൽ നിന്നുമാണ് രൂപപ്പെട്ടു വന്നതെന്ന് അദ്ദേഹം പറയുന്നു. അത് യൂണിവേഴ്സലാണ്. വിവിധ സംസ്കാരങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുക, പക്ഷെ ആ ഘടകങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഇത്തരം ബൈനറി ഓപ്പോസിഷൻസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ബന്ധുത്വം, പുരാണങ്ങൾ, കല തുടങ്ങിയവയിലൂടെ ഇത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ബൈനറി ഓപ്പോസിഷൻസിനെ കുറിച്ചിട്ട്, ഈ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബന്ധുത്വം, നമുക്കറിയാം വിവാഹ ബന്ധത്തെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അതുപോലെ തന്നെ കുടുംബ ബന്ധം, കൂട്ടുകുടുംബമാണോ അണുകുടുംബമാണോ തുടങ്ങിയിട്ടുള്ള അത്തരം കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ അവരുടെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, അവരുടെ കലാ സാഹിത്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഇത്തരം ഒരു ചിന്തയുടെ അടിസ്ഥാനവും ബൈനറി ഓപ്പോസിഷൻസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഈ സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ചിനകത്ത് പറയുന്നത്. അപ്പോൾ പൊതുവിൽ സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ചിനകത്ത് പറയുന്നത് ഈ സാംസ്കാരിക ഘടകങ്ങൾ രൂപപ്പെടുത്തി വരുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ്, നമ്മുടെ ചിന്തയിലുള്ള ഘടകങ്ങളിൽ നിന്നാണ് സംസ്കാരത്തിലെ ഘടകങ്ങൾ വരുന്നത്. അത് ബൈനറി ഓപ്പോസിഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നന്മ തിന്മ. നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വിവിധ മതങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ എല്ലാ മതങ്ങളിലും നന്മ തിന്മ എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അത്തരത്തിൽ നമ്മൾ പറയുന്നത് സ്ട്രക്ചറലിസത്തിനകത്ത് ഈ മനുഷ്യ ചിന്തയിലെ ഘടകങ്ങളിൽ നിന്നാണ് സംസ്കാരത്തിലെ ഘടകങ്ങൾ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത്. അത് യൂണിവേഴ്സലായിട്ടുള്ള ബൈനറി ഓപ്പോസിഷൻസിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇത് ആ ഒരു സംസ്കാരത്തിലെ പുരാണങ്ങൾ, കല, അവരുടെ ബന്ധുത്വ രീതികൾ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ചിനകത്ത് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.